ഉണ്ടാകും, സമാധാനമൊക്കെ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വീട്ടിൽ മനസ്സമാധാനമില്ല എന്ന് നേരത്തെ പറഞ്ഞു, ആയത്തിൽ കുറിച്ച് ഓതാറുണ്ട്. എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഇനി വീടിൻ്റെ പുറത്തുള്ള ചില വിഷയങ്ങളുണ്ട്. ആടുള്ള വീടുണ്ട്, ഇതിൽ ആടുള്ള വീട്, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആടുള്ള വീട് സുബി നിസ്കരിച്ച് ഓതിയാൽ മതി, തജ്ജ് നിസ്കരിച്ച് ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളില്ല, ഏത് സമയത്ത് ഓതാ ഇൻഷാല്ലാ. ആടുള്ള വീട് അല്ലേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. നാല് വീട്ടിൽ എപ്പോഴും ബർക്കത്ത് ഉണ്ടാവും. ഒരു വീട്ടിൽ നാല് കാര്യങ്ങളുണ്ടോ ആ വീട്ടിൽ എപ്പോഴും ബർക്കത്ത് ഉണ്ടാവും. എന്താണ് ആ നാല് കാര്യങ്ങൾ? അശ്ഷാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക, ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല ഇൻഷാല്ലാ. ആടുള്ള വീട് വല്ലാത്ത ബർക്കത്തുള്ള വീടാണ്, ആടുള്ള വീട് ഇൻഷാല്ലാ ഇൻഷാല്ലാ. അത് ഞാൻ വേഗം പറഞ്ഞു പോവാ. രണ്ടാമത്തത് വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക, കോഴിയുള്ള വീട്, കോഴിയുള്ള വീട് വല്ലാത്ത ബറക്കത്ത്. കോഴി കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് അല്ലേ. ഞങ്ങൾ ഇന്നലെയൊക്കെ പറഞ്ഞു ഉസ്താദ് ഇവിടെ പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ വല്ലാത്ത കോഴി കൂവലാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു കോഴി വല്ലാത്ത ബറക്കത്താണ്, ഷെയ്ത്താന് ഭയങ്കര ദേഷ്യ കോഴി. കാരണം എന്താ അറിയോ, ഷെയ്ത്താൻ്റെ മെയിൻ പരിപാടി ആളുകളെ സുബീക്ക് എണീക്കാൻ പാടില്ല എന്നാണ്. ഷെയ്ത്താൻ്റെ മെയിൻ പരിപാടി ഒരു മനുഷ്യൻ്റെ പ്രഭാതം എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തെ തുടക്ക, അവൻ്റെ ആ ദിവസത്തിൻ്റെ തുടക്കമാണ്, ആ തുടക്കം കുറമാക്കുക എന്നാണ് ഷെയ്ത്താൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മറികടക്കുന്ന ആളാണ് കോഴി എന്നുള്ളത്. കോഴി രാവിലെ ആകുമ്പോൾ ഇങ്ങനെ പിന്നെ കൂകും അല്ലേ, കോഴി കൂകും രാവിലെ ആകുമ്പോൾ. അപ്പോൾ ആൾ എണീക്കും, അന്ന് രാവിലെ ആയിക്കണിട്ടാ നേരം വെളുത്തിക്കണിട്ടാ നമ്മൾ എണീക്കലില്ലേ. ചില കോഴീൻ്റെ കൂക്കേറിട്ട് അത് ഷെയ്ത്താന് വല്ലാത്ത ഇഷ്ടമില്ല. അപ്പോൾ ഷെയ്ത്താന് വരാതിരിക്കാൻ കോഴി വല്ലാത്തൊരു ബർക്കത്താണ്. അപ്പോൾ കോഴി ആട് ഇത് രണ്ടും വല്ലാത്ത ബർക്കത്താണ് എന്ന് മഹാന്മാർ പറയുന്നു. ഇനിയുണ്ട്, ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ആട്ടുകല്ല്, ആട്ടുകല്ല് അല്ലേ, ആസുംകല്ല് എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ വീട്ടിലൊന്നും ആട്ടുകല്ലില്ല. ഇപ്പം എൻ്റെ ഉമ്മാനോട് ഞാൻ ഇന്ന് ചോറയിക്കുമ്പോൾ ചോദിച്ചു നോക്കി, ആട്ടുകല്ലുണ്ടോ എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അത് പഴയ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ ഇടാറില്ല. പിന്നെ പ്രാവൊക്കെ നല്ലത് തന്നെയാണ്, പ്രാവിൻ്റെ കുറുകൽ പറക്കത്തൊന്നുമില്ല. പ്രാവ് ഇങ്ങനെ കുറുകയാണ്, എല്ലാ മൃഗങ്ങളും കുറുകൂലെ, പക്ഷികളൊക്കെ ഇൻഷാല്ലാ അല്ലേ. ആട്ടുകല്ല്, ആട്ടുകല്ല് വല്ലാത്ത ബർക്കത്താ. നമ്മുടെ വീട്ടിലില്ലട്ടെ, ഞാൻ ഇവിടെ ഇവിടെ നമ്മൾ വാടക വീടായ കാരണം ഇവിടെ പിന്നെ കോഴി നമ്മൾ മേടിച്ചിട്ടില്ല, ആടും മേടിച്ചിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അത് വല്ലാത്ത ബർക്കത്താണ്. അവരൊക്കെ മുഴുവൻ പ്രവാചകന്മാരും അല്ലേ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ആടിനെ മേയിച്ച ആളുകളാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അടക്കം ആട്ടിടയനായിരുന്നു. അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താണ് ആട്ടിടയനാവാനുള്ള കാരണം എന്നൊക്കെ. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ആട് ബറക്കത്താണ്, വീട്ടിൽ കോഴി ബറക്കത്താണ്. പല സിഗുറും നമുക്ക് ഏൽക്കാതിരിക്കാൻ കോഴി വലിയ ബറക്കത്താണ്. കോഴി എന്നല്ല, മൃഗങ്ങളൊക്കെ ബറക്കത്ത് തന്നെയാണ്. മൂന്നാമത്തത് ആട്ടുകല്ല്, ആസുംകല്ല് എന്നൊക്കെ പറയും, ഉരൽ പോലെ അങ്ങനെ അങ്ങനെ കൈകൊണ്ടാക്കണ. അപ്പം അതിന് പകരം ഗ്രൈൻഡറാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വല്ലാത്ത ബർക്കത്താണ്. വീട്ടിൽ ഉണ്ട്, ഇടക്കൊന്ന് ഉപയോഗിക്കുക, ഇടക്കൊക്കെ ഒന്ന് ഉപയോഗിക്കണേ, വെറുതെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അളക്കന്നെ, ഒരു വറക്ക തന്നെയാണത്. അതുപോലെ തന്നെ കറിച്ചട്ടി, കറിച്ചട്ടി ഇപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കണം. ഇപ്പോൾ ഓരോ മോഡൽ ഇപ്പോൾ കറിച്ചട്ടിയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഏതായാലും ഉണ്ട്. ഞാൻ എൻ്റെ ഉമ്മാനോട് ഇപ്പോൾ ക്ലാസ് എടുക്കണേൻ്റെ കുറച്ച് മുന്നേ ചോദിച്ചു, ഇവിടെ എന്തൊക്കെയുണ്ട്, ആട്ടുകല്ലുണ്ടോ, അല്ല ഈ ആട്ടുകല്ലുണ്ടോ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ആട്ടുകല്ല് ഇല്ലായിരുന്നു. അതുപോലെ കറിച്ചട്ടി ഉണ്ടോ ചോദിച്ചപ്പോൾ കറിച്ചട്ടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ സമാധാനമായി, ഇൻഷാല്ലാ. ബറക്കത്തിൻ്റെ ലക്ഷണമാണ് അതൊക്കെ, അതൊക്കെ നമ്മുടെ വീട്ടിൽ. അതുകൊണ്ടൊക്കെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ബർക്കത്താണ് അല്ലേ. ഇതൊക്കെ വല്ലാത്ത ബർക്കത്താണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ആരും അത് തിരഞ്ഞ് നടക്കണ്ട. ആട്ടുകല്ല്, ആട്ടുകല്ല് തിരഞ്ഞ് നടക്കണ്ട ഞാരും. ചിലപ്പോൾ ഒന്ന് കിട്ടാണ്ടാവില്ല. ഉള്ളവരെന്ത് ചെയ്യുക, അതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിക്കുക. അതൊക്കെ വല്ലാത്ത ബർക്കത്താണ് എന്ന് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മളെ പഴയ കാലഘട്ടം വന്ന വഴി മറക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വന്ന വഴി എന്ത് ചെയ്യരുത്, മറക്കാൻ പാടില്ല. ആ പഴയ കാലത്തുള്ള ചില തനിമകളൊക്കെ നമ്മൾ ഓർത്തെടുക്കണം.
അതിനു വേണ്ടിയിട്ടായിരിക്കാം മഹാന്മാർ ഇതൊക്കെ ബർക്കത്ത് എന്ന് പറഞ്ഞത്. അള്ളാഹു എന്തായാലും സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകം പറയാനുള്ളത്, വീടിൻ്റെ അകത്തളങ്ങളിലൂടെ വല്ല കുട്ടികളും പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ മുണ്ടിടാൻ നടക്കുന്നുണ്ടെങ്കിൽ ആ മുണ്ടൊക്കെ തലമറ്റിട്ട് നടക്കുക, അതൊരു ബർക്കത്താണ്. റഹ്മത്തിൻ്റെ മലായിക്കത്ത് പ്രവേശിക്കാതിരിക്കാൻ ചിലപ്പോൾ അതൊരു കാരണമായേക്കാം. അതൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ, മൺചട്ടിയല്ലാതെ മണ്ണിൻ്റെ ചട്ടിയിലെ കറിച്ചട്ടിയും പഴയ കാലത്തുള്ളതൊക്കെ അങ്ങനെയുള്ളോ. ഇൻഷാല്ലാ, വീട്ടിലെ കറിച്ചട്ടി ഞാൻ കണ്ടാ ഓരോ ചേക്കുസ്താ വീട്ടിലെ കറിച്ചട്ടി കറിച്ചട്ടി കണ്ടിട്ടുണ്ട്. എന്നാലും ചില സംശയങ്ങൾ ഉറപ്പിക്കണ്ടേ. ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലേ അള്ളാഹുവിനെ കണ്ട പ്രവാചകനാരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമല്ലേ അല്ല അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതൊക്കെ ഉദാഹരണമാണ്. ഇപ്പോൾ നേരത്തെ ജുസ്താന്ത മൺചട്ടി കണ്ടിട്ടില്ലേ, അത് കണ്ടുകളൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല അള്ള ഉണ്ടെന്ന് അറിയില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഉണ്ടെന്ന് അറിയില്ലേ? പിന്നെന്താ അള്ളാഹ് നിന്നെ എന്നെനിക്ക് കാണണം, നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, നീ ഇല്ല എന്നറിഞ്ഞിട്ടില്ല, ഉണ്ടെന്നറിയാം. ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ അല്ലേ, ഒന്നും കൂടി ആ സാന്നിധ്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണത്, അത്രേ ഉള്ളൂ. ഇൻഷാല്ലാ, അപ്പോൾ ആ സംശയമൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഇൻഷാല്ലാ ഇൻഷാല്ലാ, എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സമാധാനം നൽകട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇൻഷാല്ലാ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇൻഷാല്ലാ. അതൊക്കെ നമ്മൾ പറയും, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും. പൂച്ചയെ വളർത്താൻ പറ്റുമോ? നല്ല നല്ല പൂച്ച ഉണ്ട്, കടിക്കണമെന്നില്ല, വീട് വൃത്തിയടന്നാക്കണില്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ. അതൊക്കെ ഇണങ്ങിച്ചേരുന്ന മൃഗങ്ങളാണ്, ഇണങ്ങിച്ചേരുന്ന മൃഗങ്ങളാണ് പൂച്ച, പ്രാവ്, അതൊക്കെ